എന്തൊരു നിശബ്ദമായ സിറ്റി, വാവ് ബ്യൂട്ടിഫുൾ. ഞാനൊരു കാര്യം കാണിക്കാം, ഫോൺ എടുത്തു. ഇനി ഇവിടെ സിറ്റിക്ക് പോവാം. ആക്ടിവേറ്റ്. ഓ ബ്രോ, അത് ഞാൻ പൊട്ടിച്ചാ, നൈസ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി കുറച്ചെണ്ണം കൂടിയും പൊട്ടിക്കാം. വെയിറ്റ്, എൻ്റെ കയ്യിൽ സ്റ്റിക്കി ബോംബ് തീർന്നു. ഓ ഗോഡ്, എൻ്റെ കയ്യിൽ സ്റ്റിക്കി ബോംബ് ഇല്ല, അതിന് വാങ്ങാൻ ക്യാഷും ഇല്ല. സോ ഇന്ന് ഞാൻ ഒരു റിച്ച് ആവാൻ പോവാം, എന്നിട്ട് കുറേ സ്റ്റിക്കി ബോംബ് വാങ്ങണം. ബട്ട് റിച്ച് ആവണമെങ്കിൽ വർക്ക് ചെയ്യണം, ബട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് മടിയാവുക. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ആലോചിക്കാം, വീട്ടിലിരുന്ന് ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. ഓ നോ, ടൈം ഇപ്പോൾ കോളേജിൽ പോകേണ്ടായി. സോ ഞാൻ ബാഗ് പാക്ക് ചെയ്യട്ടെ. കോളേജിലിപ്പോൾ എത്തിയില്ലെങ്കിൽ അറ്റൻഡൻസും കിട്ടൂല, അതുകൊണ്ട് നേരെ കോളേജിലേക്ക് വാ. വെയിറ്റ്, അതിനു മുമ്പ് എനിക്ക് ഫസ്റ്റ് വീട്ടിൻ്റെ ഉള്ളിൽ കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഒരു വൈറ്റ് ബനിയനും ഒരു ബ്ലൂ പാൻറ്റുമാണ്. വേറെ എൻ്റെ ഹെയർ സ്റ്റൈൽ വേണ്ട. ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ഞാൻ പുതിയ ന്യൂഡിൽ സ്റ്റൈലാക്കി. എങ്ങനെയുണ്ട്? ആൻഡ് ഹെയർ സ്റ്റൈൽ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ആൻഡ് ഇത് ഇവിടെ അലമാരയുടെ ഇവിടെ എത്തി. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഈ അലമാര കണ്ടു കഴിഞ്ഞാൽ തോന്നി ഇതിനകത്ത് ഫുള്ള് ഡ്രസ്സാണ്. ബട്ട് ആക്ച്വലി എൻ്റെ കയ്യിൽ നാല് ഡ്രസ്സേ ഉള്ളൂ. ഇതാ ഷർട്ട് 1, ഒരു ഹൂഡി വൈറ്റ്, പിന്നെ ഒരു ബനിയൻ, അതിൻ്റെ അകത്ത് ടാറ്റു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, പിന്നെ ഒരു വൈറ്റ് ഹൂഡി, അത് തന്നെ ആദ്യം വന്നു, പിന്നെ ടീഷർട്ട് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ ഷോർട്സിൽ ഒരു വൈറ്റ് നീല പാൻ്റ് ഉണ്ട്. ഞാൻ വൈറ്റ് ട്രൗസർ ഇട്ടുകൊണ്ടാണ് വന്നത്. കോളേജിലോട്ട് വൈറ്റ് ട്രൗസർ ഇട്ടുകൊണ്ട് വാ, അതാ കുറച്ചുകൂടെ അടിപൊളി ലുക്ക്. ആൻഡ് ബനിയൻ മാറ്റിയിട്ട് ഒരു ഓ മിലിറ്ററി ഹൂഡിയും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു ഫസ്റ്റ്, അതും എടുത്തിട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ എൻ്റെ ബെഡുണ്ട്. ഈ ബെഡ് ഇവിടെ കാണാൻ മാത്രമാണ്, ഞാൻ ഇതിൽ കിടക്കാറേ ഇല്ല. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നിന്നിട്ടാണ് ഞാൻ ഉറങ്ങാറ്, എനിക്ക് കിടക്കേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ കിടക്കാറില്ല. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ ടോപ്പ് ഫ്ലോർ. ടോപ്പ് ഫ്ലോറിൽ കിച്ചൺ ഉണ്ട്. കിച്ചണിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ഫുഡ് കഴിക്കുക, അതുകൊണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാവേ. ആ ഹാ ഓക്കെ. സോ ഞാൻ മേളിലെത്തി. ആൻഡ് ഇത് ഇതെന്ന് പറയുന്നത് എൻ്റെ ഡൈനിങ് ഹാളാണ്, അങ്ങനെ ഞാൻ വിളിക്കാറ്. പക്ഷേ ഏതാ ഹാൾ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കിച്ചണിൻ്റെ ഇവിടെ എത്തി. സോ കിച്ചണിൻ്റെ ഇവിടെ എന്തൊക്കെയോ സംഭവമുണ്ട്, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്, ഈ പൈപ്പാണെങ്കിൽ ഓണും ആവില്ല, ഒന്നും വർക്കാകത്തില്ല. ബട്ട് ഇന്ന് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്, ഇന്ന് എനിക്കൊരു പുതിയ വീടും കണ്ടുപിടിക്കണം. ഒരു ന്യൂ ഹൗസ് എനിക്ക് കിട്ടാനുണ്ടെന്ന് ഒരു സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ അത് പോയിട്ട് നോക്കിയിട്ട് വാങ്ങും. ആൻഡ് നമുക്ക് താഴോട്ട് തന്നെ ഇറങ്ങാം. ഇപ്പോൾ എന്തായാലും നേരെ കോളേജിലേക്ക് പോവാം. ടൈം ഭയങ്കരമായിട്ട് പോയി, കോളേജിലെത്തുന്നുണ്ട്. കോളേജിൽ നിന്ന് എത്തിയേ പറ്റൂ, കാരണം കുറേ ദിവസത്തിന് ശേഷമാണ് കോളേജിലോട്ട് പോകുന്നത്. ആൻഡ് ഇവിടെ ഫ്രണ്ടിൽ എൻ്റെ ബൈക്കുണ്ട്. ഇതാണ് എൻ്റെ ആകെയുള്ള ബൈക്ക് എന്ന് ഞാൻ പറയാം, കാരണം ആകെയുള്ള ബൈക്കാണിത്. ബാക്കിൽ പോയിട്ട് വേറെ കാറുണ്ടോ നോക്കണം എന്ന് വിചാരിച്ചാൽ കാറില്ല, ഗരാജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ബൈക്ക് എടുത്തുകൊണ്ട് ഇപ്പോൾ പോവാം. ഈ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ കോളേജിലേക്ക് പോവാം. ആൻഡ് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറേ സംഭവം കാണാനുണ്ട്, ബിക്കോസ് അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ആൻഡ് ഞാൻ കാണിച്ചുതരാം അവിടെ എന്താ സംഭവം എന്ന്. ഇവിടെ കോളേജിലെത്തി, എനിക്ക് ക്ലാസ്സിക്കാരൻ്റെ ടൈമായി. ബട്ട് ഒരു സാധനം ഞാൻ കാണിച്ചുതരാം, ഇതെൻ്റെ ബൈക്ക് ഇവിടെ ഞാൻ പാർക്ക് ചെയ്ത് വെച്ചിട്ട് നൈസായിട്ട്. ബട്ട് വേറൊരു സംഭവങ്ങൾ കാണിച്ചുതരാം. ഇവിടെ ഇഷ്ടംപോലെ ബൈക്ക്സ് ഉണ്ട്, ആ ബൈക്ക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെട്ടും. ഇത് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ആണ്, അത് ഫസ്റ്റ് ഞാൻ കാണിക്കാവേ. ഈ ബൈക്ക്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ ബൈക്ക് എടുത്ത് വെള്ളത്തിൽ കളയാൻ തോന്നും, അതുകൊണ്ട് ഞാൻ ഈ ബൈക്ക് കണ്ടിട്ട് ക്ലാസ്സിൽ കയറാം. ഇതാ ഇവിടെ പച്ച കളറൊരു നിഞ്ചയുണ്ട്, പിന്നെ RS 200. ഇവിടെ നാല് ബൈക്ക് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്, ബിക്കോസ് ഞാൻ നേരത്തെ എത്തി. ബാക്കി എല്ലാവരും വന്ന് എന്നോട് ഇഷ്ടം പോലെ ബൈക്ക്സ് ഉണ്ടാവും. ആൻഡ് ഇവിടെ RS 200 ഒരു റെഡ് ഉണ്ട്, പിന്നെ ഒരു ട്രോൺ ബൈക്ക് ബ്ലൂ, ആൻഡ് പിന്നെ ഒരു യെല്ലോ RS 200 ഉള്ളത്. ഇതെന്തായാലും അടിപൊളി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിവിടെ തട്ടിയിടട്ടെ. ഓക്കെ, തട്ടിയിട്ടു. ഇനി നേരെ കോളേജിൽ കയറാം, എന്നിട്ട് ഇറങ്ങിയിട്ട് ഈ തട്ടിയിട്ടതിനുള്ള തല്ല് വാങ്ങണം. കുറേ വർക്കുണ്ട് ഇന്ന്. ആൻഡ് ഇന്ന് റിച്ച് ആവണം, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. എന്താണെന്നറിയില്ല, റിച്ച് ആവേണ്ടതെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിന്ന് ഒരു വർക്ക് ചെയ്യാൻ പോകണം. എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കുറച്ച് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചാൽ പെട്രോൾ പമ്പിൻ്റെ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് പെട്രോൾ പമ്പിൻ്റെ അവിടെ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാളെ പോയിട്ട് കാണണം, അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ജോബിന്. സോ ഇപ്പം നേരെ കോളേജിൽ കയറാം, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ഓക്കെ, ക്ലാസ്സിലോട്ട് കയറാം ഞാൻ. ഓ ഗാഡ്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ഞാനിപ്പോൾ നേരെ തിരിച്ച് പോകുന്നത് വീട്ടിലേക്കല്ല, നേരെ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. എനിക്ക് അവിടെ പോയിട്ട് ഇന്ന് റിച്ച് ആവാനുള്ളതാണ്, അതുകൊണ്ട് നേരെ ഇവിടുന്ന് പെട്രോൾ പമ്പിലേക്ക് പോവാം. ഇതാ ഈ കാണുന്നതാണ് എയർപോർട്ട്. കാണിച്ചത് എന്തിനാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ബട്ട് അത് എയർപോർട്ടാണ് ഈ സിറ്റിത്ത്. ആൻഡ് ഞാനിപ്പോൾ നേരെ പോവുകയാണ് പെട്രോൾ പമ്പിലേക്ക്. ഓ ഗോഡ്, എടാ ഞാൻ ആ കാറിനിട്ട് ഇടിച്ചടാ. യോ, അതിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റ് പൊട്ടിപ്പോയി. എന്താ സീൻ, എന്താ സീൻ? ഓക്കെ, ആൻഡ് ഞാനൊരു സോറി പറഞ്ഞിട്ടരാ. യോ സോറി, ഞാൻ ഇടിക്കണമെന്ന് വിചാരിച്ചല്ല, ബൈക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് ഇടിച്ചാ. ഇയാളെന്താ ഇറങ്ങാത്തേ? ഇയാൾക്ക് ഇത് ശീലമാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഇയാൾ ഇത് അടിച്ചു മാറ്റിട്ട് വന്ന കാറാണോ? ഓ ഗോഡ്. സോ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നല്ല ഡാമേജ് വന്നിട്ടുണ്ട്. ആൻഡ് ഇയാൾ ഹോൺ അടിക്കുന്നുണ്ട്. പൊക്കോ പൊക്കോ പൊക്കോ, എനിക്ക് വേണ്ട, എനിക്ക് സീനില്ല. എടാ ഞാനാ അടിച്ച്, പക്ഷേ അയാൾ എന്നോട് പൊക്കോന്ന് പറയാ. അതായത് ഞാൻ പോവാം, ഞാൻ ഇതിനെ ഇവിടെ നിന്നിട്ട് ക്യാഷ് കളയുന്നത്. ആൻഡ് കൊടുക്കാൻ ക്യാഷും ഇല്ല. സോ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ്.
ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പായി. നേരെ പെട്രോൾ പമ്പിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. അറിയാണ്ടൊരു ആക്സിഡൻ്റ് ആയി. നോർമലി ഞാൻ ഓടിക്കുമ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ആവാറില്ല, ബട്ട് ഇന്നെന്തോ കാരണത്താൽ ആക്സിഡൻ്റ് ആയി. ആൻഡ് അത് ആ കാണുന്ന ബിൽഡിങ്ങാണ് പെട്രോൾ പമ്പ്. അവിടെ ചെന്നിട്ട് വേണം വർക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ബിൽഡിങ്ങാണ് ഓഫീസ് പ്ലേസ്. ഓക്കെ, ഞാനിവിടെ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ എത്തി. അവിടെ 4 പെട്രോൾ ടാങ്കേ ഉള്ളൂ. ഭയങ്കര ചെറിയൊരു പെട്രോൾ പമ്പാണിത്. ആൻഡ് ഇവിടെ എനിക്ക് വർക്ക് കിട്ടാൻ വലിയ ടാസ്ക് ഒന്നുമില്ല. ഇവിടെ കയറി ചോദിച്ചാൽ മതി. സോ ചോദിച്ചു നോക്കട്ടെ. ദാറ്റ് എ സിമ്പിൾ. എനിക്ക് ജോബ് കിട്ടി. എന്നോട് ഇവിടെ വർക്ക് ചെയ്തെന്നാണ് പറഞ്ഞത്. ഒരു ദിവസം വർക്ക് ചെയ്താൽ എനിക്ക് 5,000 rupees തരും എന്നാണ് പറഞ്ഞത്. അതിന് അത്രയും തരാമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല, ബട്ട് എനിക്ക് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വർക്ക് ചെയ്യാം. സോ നമുക്ക് കുറച്ച് നേരം ഒന്ന് വർക്ക് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കാർസ് ഒന്നും വരാറില്ല ഇവിടെ. പക്ഷേ വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഇരുന്നാൽ മതി ചുമ്മാ. ഇവിടെ കാറ് വരികയില്ല. ഞാൻ കുറേ അന്വേഷിച്ചതാണ്, ഇവിടെ ഒരു കാർ പോലും വരാറില്ല. അതുകൊണ്ട് എൻ്റെ ബൈക്ക് ഞാൻ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കയറ്റാം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിച്ച് കയറ്റാം. പെട്രോൾ അടിക്കാൻ വരുന്നോ? പെട്രോൾ അടിക്കാൻ വരുന്നോ? വാ വാ വാ. യോ യോ, താൻ വരുന്നോ പെട്രോൾ അടിക്കാൻ? വേണോ പെട്രോൾ? വേണോ? ഫോർ സെയിൽ, പെട്രോൾ ഫോർ സെയിൽ. ആരും വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ ആരും വരാത്തതുകൊണ്ട് എനിക്ക് പണിയൊന്നുമില്ല. ഞാൻ വെറുതെ ഇരുന്നാൽ മതി, ബട്ട് വെറുതെ ഇരിക്കുന്നതിനാണ് ഇവരെനിക്ക് ക്യാഷ് തരിക. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നേരം വെറുതെ ഇരിക്കാം. കുറച്ച് നേരം ഞാൻ കുറച്ച് സമയം വെറുതെ ഇരിക്കുന്നു, എനിക്ക് വേറെന്തെങ്കിലും ചെയ്യണം. എടാ, എൻ്റെ ഒരു പടക്കം കൂടിയുണ്ട്. ഓ ഗോഡ്, ഒരു പടക്കം കൂടിയുണ്ട്. ഇത് പൊട്ടിച്ചാലോ? ഇത് പൊട്ടിച്ചളിക. വെയിറ്റ്, ഇത് പൊട്ടിക്കാം. ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു പടക്കം ഇട്ടിട്ട് ഞാൻ ഇവിടെ പൊട്ടിക്കട്ടെ. ആൻഡ് ഓ, ഒന്നുകൂടെ ഉണ്ടല്ലോ. നൈസ് നൈസ്. ഇത് തീരുന്നില്ല, എൻ്റെ കുറേ ഉണ്ട്. ഓ ഗോഡ്, അവിടെ പെട്രോൾ പമ്പിൻ്റെ ആയിട്ട് അടുത്ത് വീണു. ബട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, അത് പൊട്ടി എന്തുണ്ടാവാനാ? ലൈക്ക് ചെറിയൊരു തീ വരുമെന്നേ ഉള്ളൂ. പെട്രോൾ പമ്പ് എന്തായാലും സേഫ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇനി ഒരു മണിക്കൂറും കൂടി നോക്കട്ടെ. സമയത്രേ? ഓക്കെ, 30 minutes കൂടി കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റത്തെ സാലറി കിട്ടും. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിച്ചായി, ബട്ട് ഇനിയും കുറേ റിച്ചാവണം. ആൻഡ് ആ വീടും വാങ്ങണം. ഓ, ഇവിടെ ബോംബിട്ട് ഞാൻ മറന്നേ പോയി, എവിടെ ഇത് ഈ ബോംബ് കിടക്കുന്നു. സോ ഇത് പൊട്ടിച്ചു നോക്കട്ടെ ഞാൻ. ആൻഡ് എവിടെയായിരുന്നു ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഹിയർ ഈസ് ഇറ്റ്. ഓക്കെ, സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ്. ഇത് പടക്കോ? പൊട്ടിയാലൊന്നും ആവില്ല. വെയിൽ. ഓ ഗോഡ്, എടി പെട്രോൾ പമ്പ് പൊട്ടിയടാ. വാട്ട്? എടി ഇപ്പം ഇയാൾ ഇറങ്ങി വരുന്നു. ഓഞ്ഞോ, ഓടിക്കോ. ഇവിടുന്ന് ഓടാ. ആ പെട്രോൾ പമ്പ് പൊട്ടു എന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വെച്ച സമയത്ത് ആ പെട്രോൾ പമ്പ് പൊട്ടി. എനിക്കിപ്പോൾ ഇവിടുന്ന് നാടിടണം, അല്ലെ ഇപ്പോൾ പോലീസ് എത്തും. ഞാൻ വേറെ എവിടെയെങ്കിലും പോകണം. ഓക്കെ, ഞാൻ ബൈക്കിൽ കയറി. ഇതിവിടെ ഉണ്ടായിരുന്ന ഈ രണ്ടാൾക്കാർ എന്നെ നോട്ട് ചെയ്തു, പോലീസിന് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവർ ഇടിക്കുക. ഇടിച്ചു. ഓ, ഇടിച്ചിട്ടൊന്നും ആവുന്നില്ല. അവർ സ്റ്റോൺ മെയ്ഡാന്നാ തോന്നുന്നത്. എൻ്റെ ബൈക്കിന് ഡാമേജ് ആയി. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി. ഇനി അങ്ങോട്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് ക്യാഷ് ഉണ്ടാക്കണം. ആലോചിക്കട്ടെ. ഓക്കെ, കിട്ടി. എനിക്ക് ഡോണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വർക്ക് കിട്ടും. സോ ഡോണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടാറ്. അതുകൊണ്ട് ഡോണിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വർക്ക് ഒപ്പിക്കുക. ആൻഡ് ഡോണിൻ്റെ വീട് എന്ന് പറയുന്നത് അവിടെയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊരു വീടുണ്ട്, ഒരു റെഡ് കളർ വീട്. ആ വീട്ടിലാണ് ഡോൺ ജീവിക്കുന്നത്. സോ ഡോണിൻ്റെ അടുത്ത് ആ ഈ ബൈക്കിന് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഞാൻ വിചാരിച്ച പോലല്ല, ബാക്കിൽ എനിക്ക് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. RGS എന്ന് എഴുതിക്കുക. ബ്രാൻഡഡ് അല്ല, ബ്രാൻഡ് പേരാണ് RGS. യോ, സോ അതാണ് എൻ്റെ നമ്പർ പ്ലേറ്റ്. സിറ്റിയുടെ പേരാന്ന് തോന്നുന്നു RGS. ഞാൻ നിൽക്കുന്ന സിറ്റിയുടെ പേര് RGS എന്നാ. ആൻഡ് ഇത് ഇവിടെ റെഡ് കളർ വീട് എവിടെ പോയി? എടാ, ഈ റെഡ് കളർ അല്ല, ഇതായിരുന്നു, ഇത് റെഡായിരുന്നു, ഇപ്പോൾ ബ്ലൂ അടിച്ച്. ഡോൺ ഇടയ്ക്കിടയ്ക്ക് കളർ മാറ്റും വീടിൻ്റെ. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. സോ ഇതിപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാണ്ട് ചോദിച്ചു നോക്കട്ടെ മിഷൻ. ഓ ഗോഡ്, എനിക്കൊരു മിഷൻ കിട്ടി. ആൻഡ് 1 crore rupees തരാമെന്ന് പറഞ്ഞേ. ഇതതുകൊണ്ട് ഞാൻ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ 2 crore rupees കിട്ടിയാൽ എനിക്ക് ആ വീട് വാങ്ങാം. 1 crore എടുത്താൽ അഡ്വാൻസ് ആയിട്ട് ആ വീട് കിട്ടും. ആൻഡ് എന്നോട് പറഞ്ഞ മിഷൻ, ഈ കാണുന്ന ബൈക്ക് ഉണ്ടല്ലോ, ഇത് കൊണ്ടുപോയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് മിഷൻ ഒരു കോടി തരുന്നത് ചുമ്മാ അല്ല, ബിക്കോസ് ഞാൻ ആ ട്രെയിൻ അടിച്ചു മാറ്റണം. ആൻഡ് ഇവിടെ ഈ ബൈക്കിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറാൻ ഇതാണ് കാറാണ്. ഓക്കെ, ബൈക്കിൻ്റെ മേളിൽ കയറി. സോ ഞാൻ ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാം ഇങ്ങോട്ടാന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രാക്കിലേക്ക്. അവിടെയാണ് ട്രെയിൻ ഉള്ളത്. എപ്പോഴും അവിടെ ട്രെയിൻ ഉണ്ടോയെന്ന് അറിയത്തില്ല, ബട്ട് ഈ ടൈമിൽ ഒരു ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ട്രെയിൻ പോയിട്ട് നോക്കാം. ബട്ട് റെയിൽവേ ട്രാക്ക് അവിടെ ആയിരുന്നു. ഓക്കെ, ഹിയർ. അത് ആ റെഡ് യെല്ലോ കളറിൽ കാണുന്നതാണ് ഈ സിറ്റിത്തെ വൺ ആൻഡ് ഓൺലി ഫേമസ് ട്രെയിൻ. ഇതിവിടെ നിന്ന് ഞാൻ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പോലീസൊക്കെ ഇവിടെ പറന്നെത്തും. ഞാൻ എന്തായാലും എൻ്റെ ബൈക്ക് ഇവിടെ കൊണ്ടു നിർത്തി വെക്കാനാണ് പറഞ്ഞത്. ഞാൻ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആരോ ഇറങ്ങിയിട്ട് സാധനം എടുത്തോളൂ എന്ന്. ഈ ബൈക്കിലെന്തോ ഒളിപ്പിച്ച് വെച്ചേക്കാം. സോ ഇതിന്ന് ആരോ എന്തോ എടുക്കും. ആൻഡ് ഞാനിപ്പോൾ നേരെ ട്രെയിൻ എടുക്കാൻ വേണ്ടി ട്രെയിനിലേക്ക് കയറട്ടെ. ട്രെയിൻ ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്തോ ബോംബ് വെച്ചിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും എന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് സേഫ് ആയിരിക്കും. ഞാനിതിപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറി. ക്യാബ് വണ്ട്. ഇവിടെ ലോക്കോ പൈലറ്റിനൊന്നും കാണുന്നില്ല. ഇവിടെ ലോക്കോ പൈലറ്റ് അല്ലെങ്കിലും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഈ ട്രെയിൻ ഞാൻ എടുക്കുക, ഫ്രണ്ടിലോട്ട് എടുക്കാം. സേഫ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, ഓ ഇത് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. എൻ്റെ ബൈക്കിൽ നിന്ന് ആരോ കയറിയിട്ട് എന്തോ സാധനം എടുത്ത് വെച്ചായിരുന്നു.
ബൈക്ക് അവിടെ ഉണ്ട്. ഞാൻ ഇത് കുറച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാ പറഞ്ഞത്, കുറച്ച് കൊണ്ടുപോയാൽ മതി, കുറേ കൊണ്ടുണ്ടാ, കുറേ കൊണ്ടുപോയാൽ 1 crore കിട്ടിയില്ലെങ്കിലോ. സോ ഞാൻ ഇത്രയും ഫ്രണ്ടിലെത്തിച്ച് ഇവിടെ മതി ഇവിടെ മതി, ഈ റോഡിൻ്റെ സെൻറ്ററിലായിട്ട്. ഓക്കെ ഓക്കെ, കിട്ടി. ആ റോഡ് ഞാൻ ഇതാക്കിയും വെച്ചു, അതായത് ട്രാഫിക് ബ്ലോക്ക് പോലെ ഈ റോഡ്, അതാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. സോ ഞാനിത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് അവിടെ കാണുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ട്രെയിന് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഡോൺ ഇത് എന്തായാലും പറഞ്ഞു, ഞാൻ എന്തായാലും ബൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് പോവാ, ഇന്നെന്താ സംഭവം നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് 1 crore rupees ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ആ പുതിയ വീട് അപ്പോൾ പോയിട്ട് വാങ്ങാനും പറ്റും. സോ ഇന്ന് ഞാൻ സക്സസ്ഫുള്ളി ആ വീട് വാങ്ങി. ആ വീട് കുറച്ച് ദിവസം കഴിയുമ്പോഴേ കാണാൻ പറ്റുമോ, ഞാൻ അപ്പോൾ കാണിച്ചു തരാം. സോ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ക്യാഷ് ഒപ്പിച്ച് റിച്ച് ഐസോ പോർ ടു റിച്ച് ആയിട്ടുണ്ട്. സോ